ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. മോമി ടെയിൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അടിപൊളി ഓറഞ്ച് തൊലി വെച്ചിട്ട് ഒരു കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എൻ്റെ റെസിപ്പിയല്ല, ഉമ്മിയാടെ റെസിപ്പിയാണ്. ഉമ്മിയാന്ന് വെച്ചാൽ എൻ്റെ കൊച്ചാപ്പാടെ വൈഫാണ്. അപ്പോൾ ഞാനും ബാബിയും കൂടെ അങ്ങോട്ട് കറി വെച്ചതാണ്. ഉമ്മിയ പറഞ്ഞു തന്നു, ഞങ്ങൾ രണ്ടുപേരും വെച്ചു. ഞാനിപ്പം ചന്തിലൂരുണ്ട്, തറവാട്ടിലുണ്ട്. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളിവിടെ ഒരു നാല് വലിയ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് കഴുകി, അതായത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് വേവിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ അത് മുങ്ങി നിൽക്കണ ആ ഒരു പരുവത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു 10 മിനിറ്റ് കൂടിപ്പോയാൽ, ഒരു 10 മിനിറ്റ് മതിയാവും. 10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം നമുക്കിത് വേണമെങ്കിൽ കുക്കറിലും വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു വിസിലിൽ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ പാത്രത്തിൽ നമ്മൾ വെച്ചത് കൊണ്ടിട്ട് 10 മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഈ ഓറഞ്ചിൻ്റെ തൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഒത്തിരി നേരം നമ്മൾ വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ 10 മിനിറ്റ് വേവിക്കുന്ന ടൈമിൽ നമുക്ക് അടുപ്പത്ത് വേറെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്, അത് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓറഞ്ചിൻ്റെ തൊലി വേവിച്ചതിന് ശേഷമാണ് ആ ഒരു പരിപാടി ചെയ്തത്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാൻ നേരം കുറച്ച് പണി കിട്ടും അതുകൊണ്ടിട്ടാണ്. അപ്പം ഈ ഒരു ടൈമിൽ, ഈ തിളച്ച് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ടിട്ട് വേണം നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് വേവിച്ചെടുക്കാൻ. അപ്പം നമുക്ക് ആദ്യത്തിലും വേണമെങ്കിൽ ഇടാം. ഞാനൊരു തിളച്ച് വരുന്ന ആ ഒരു ടൈമിലാണ് ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റായി നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരിച്ച് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി മാത്രമായിട്ട് കിട്ടും. അപ്പം ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം, അതൊന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചുവന്നുള്ളി വേണം. ചുവന്നുള്ളി ഞാനിവിടെ ഒരു 20 ചുവന്നുള്ളി ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് വേപ്പില വേണം. പിന്നെ ഒരു വലിയ പച്ചമുളക്, ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിയുന്നുണ്ട്, അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണമാണ്. പിന്നെ അതുപോലെ വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി. പിന്നെ വേണ്ടത് പുളിയാണ്, ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നന്നായിട്ട് ഞെരടിയിട്ട് പുളിയുടെ വെള്ളമാണ് നമ്മൾ കറിക്കകത്ത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളം വേണം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് വേണം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ അതുപോലെ കടുകും ഉലുവയും കൂടെ വേണം. പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും മാത്രം മതി നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ തൊലി കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഓറഞ്ച് തൊലി കറി വെക്കുന്നത് ചട്ടിയിലാണ് കേട്ടോ. ചട്ടിയിൽ തന്നെ വെക്കണേ, അതായിരിക്കും കുറച്ചൊരു ടേസ്റ്റ് തോന്നിക്കുന്നത്. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, അതായത് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നന്നായിട്ടൊന്ന് വാട്ടിക്കൊടുക്കുവാണേ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് വാട്ടിക്കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ചുവന്നുള്ളി നന്നായിട്ട് വാടി അലിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടൊന്ന് വന്നാൽ മതി, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, അതായത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പില, 1 2 കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് വാട്ടിക്കൊടുക്കാം. അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ ഒപ്പത്തിലും വാട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷമാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഇട്ട് കൊടുത്തത്. നമുക്ക് ഒപ്പത്തിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്കും സവാള അല്ലെങ്കിൽ ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷമാണ് അടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കറിക്ക് ഒപ്പത്തിൽ തന്നെ ഇട്ട് വാടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പം 1 2 കറിവേപ്പില മാത്രം ഇപ്പം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കുമല്ലോ, ആ ഒരു ടൈമിൽ അടുത്ത 2 കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട്, ഇനി പൊടികൾ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വാട്ടിയെടുക്കുവാണേ.
അപ്പോൾ ഇതാ നമ്മുടെ ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. രണ്ടേ രണ്ട് സ്പൈസസ് മാത്രമേ ഉള്ളൂ. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം, സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പം ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഒരു ബൗൾ, ഒരു കുഞ്ഞ് ബൗളിൽ പുളിവെള്ളം നല്ല കട്ടിയിൽ തന്നെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പോരാ, ഇതിപ്പോൾ നല്ലൊരു കുറുക്ക് പരുവത്തിലാണ് നമ്മുടെ ഒരു അര എന്താ പറയുക കറിയുടെ പാകം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വേണം. അപ്പം നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കാണ്ട് പുളിവെള്ളം തന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ പിഴിഞ്ഞ ബാക്കി പുളി ഉണ്ടാവുമല്ലോ, ആ പുളിയുടെ വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇപ്പം നല്ലൊരു കുറുക്ക് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കുറച്ചും കൂടെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മൾ സാധാരണ വെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ലതാണ് നമ്മൾ ആ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒന്നും കൂടെ പിഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നത്. അപ്പം ഒരു കുഞ്ഞ് ബൗളോളം പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ട് വരും കേട്ടോ നമ്മുടെ ഈ കറി. ഇങ്ങനെ നമ്മൾ ഈ പുളിവെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊരു വെള്ളം പോലത്തെ ഒരു കറി ആയിരിക്കും എന്ന്. പക്ഷെ അതല്ല, ഇതൊക്കെ ഒന്ന് ഓറഞ്ചിൻ്റെ തൊണ്ടും കൂടെയൊക്കെ വന്ന് കുറച്ചും കൂടെ ഒരു തിള വരുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് തന്നെ വരും. അപ്പം ഉപ്പ് നമുക്ക് പാകത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ ആ വാട്ടുന്ന ടൈമിൽ. അത് കൂടാതെ ഓറഞ്ചിൻ്റെ തൊലി വേവിച്ച ടൈമിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പം കുറച്ച് ചേർത്ത് കൊടുക്കുക, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ തൊലി നമ്മുടെ ഈ മിക്സിൻ്റെ അകത്തോട്ട് ഈ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ഈ കറിയുടെ പുളിയും അതുപോലെ ഉപ്പും എരിവും ഒക്കെ ഈ ഓറഞ്ചിൻ്റെ തൊലിയിലോട്ട് പിടിക്കണം. ആ ഒരു പരുവാകണ വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ ഈ കറിക്ക് പറയാൻ പറ്റത്തില്ല, അത്ര അടിപൊളി ടേസ്റ്റ് വരും. അപ്പം ഇതൊരു ടിപ്പാണ് കേട്ടോ, ഈ പഞ്ചസാരയുടെ ഒരു കാര്യം. അപ്പം ഇത് മറന്നു പോകാതെ ചേർത്ത് കൊടുക്കണം. അപ്പം നമ്മുടെ കറിയിൽ നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതാ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ, നമുക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട്. നമ്മുടെ ഈ കറിക്കകത്തോട്ട് കടുകൊന്ന് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ഈ ചീനച്ചട്ടിയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചീനച്ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കടുകും അതുപോലെ തന്നെ ഉലുവയും നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ കറി തിളച്ച് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കടുകും അതുപോലെ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇനി നമ്മുടെ ഈ കടുക് പൊട്ടിച്ചത് നമ്മുടെ ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഓറഞ്ച് തൊണ്ട് വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫൈനൽ രൂപം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഓറഞ്ച് തൊലി വെച്ചിട്ടുള്ള ഒരടിപൊളി കറി. ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് സമയം എടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ഓറഞ്ച് ഉണ്ടെങ്കിലും ഓറഞ്ച് കഴിച്ചിട്ട് അതിൻ്റെ തൊലി കളയാതെ ഇതേപോലെ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി തന്നെയാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പുളിവെള്ളം ഒഴിച്ചപ്പോഴത്തേക്കും ഒത്തിരി വെള്ളം പോലെ തോന്നിയെങ്കിലും കറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കറിയാണ്. വേറെ ഒരു കറിയും വേണ്ട, ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ചോറ് കഴിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തേക്ക് പോവുകയാണ്. ബൈ.